നമസ്കാരം എല്ലാവർക്കും. ദ ട്രീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിലെ വേനൽമഴയുമായി ബന്ധപ്പെട്ട, അതോടൊപ്പം തന്നെ കുറച്ച് കാലാവസ്ഥാ അറിയിപ്പുകളും തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നിയമസഭയിൽ നടന്ന അസാധാരണ പ്രതിഷേധത്തിൻ്റെ വാർത്തയും ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. സലാം MLA ചവിട്ടി, വാച്ചാൻവാട് വലിച്ചഴിച്ചു, ഭരണപക്ഷ MLA മാർ മോശമായി മുദ്രാവാക്യം വിളിച്ചു. ഭരണപക്ഷത്തിനെതിരെ KK രമ പ്രതിഷേധത്തിനിടെ ബോധം കെട്ടിവീണ. സനീഷ് കുമാർ ജോസഫിനെ എടുത്തുമാറ്റി വാച്ചാൻവാട്മാർ MLAയെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പരസ്പരം ആക്രോശിച്ച് ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ. രംഗത്ത് വന്നത് അസാധാരണ കാഴ്ചയായി മാറി. വാച്ചാൻവാട് വലിച്ചഴിച്ചെന്നും ഭരണപക്ഷ MLAമാർ മോശമായി മുദ്രാവാക്യം വിളിക്കുകയും ആക്രമിക്കുകയും ചെയ്തെന്നും KK രമ MLA പ്രതികരിച്ചു. സമാധാനപരമായ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുക എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശം. സ്പീക്കറുടെ ഓഫീസിന് മുന്നിലിരുന്ന് പ്രതിഷേധിക്കുന്നതിനിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് വാച്ചാൻവാട് അപമര്യാദയായി പെരുമാറുകയും തട്ടിക്കയറുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്തത്. പിന്നാലെ വാച്ചാൻവാട് പ്രതിപക്ഷത്തിന് നേരെ തിരികെയായിരുന്നെന്ന് KK രമ MLA പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ്, മഴയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ഇനി നമ്മൾ കടക്കുന്നത്. ചൂടിനൽപ്പം ആശ്വാസം, ഇന്ന് മുതൽ വേനൽ മഴയ്ക്ക് സാധ്യത എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനവും അത് തന്നെയാണ് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മഴ സാധ്യതാ പ്രവചനമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. കേരള തീരത്ത് 16/3/2023 രാത്രി 11 വരെ 0.4 മുതൽ 0.9 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. നന്ദി.